ഹലോ ഗായ്സ്, വൺസ് അഗൈൻ ടു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ത്രില്ലിംഗ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഡാർക്കിൻ്റെ മൂന്നാം സീസൺ 3 സബ്ടൈറ്റിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്നാണ് നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ ഡാർക്കിൻ്റെ സീസൺ 1-ലെയും 2-ലെയും സബ്ടൈറ്റിൽ നമുക്കിപ്പോൾ എന്താണ് ഇതിൽ തന്നെ കിട്ടുന്നത്, എം എസ് പ്ലെയറിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ഡൗൺലോഡ് എങ്ങനെ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, അതേമാതിരി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഞാനും പിന്നെ സീസൺ 1-ഉം 2-ഉം ഡയറക്റ്റ് എം എസ് പ്ലെയറിൽ കൂടെ തന്നെ ഡൗൺലോഡ് ചെയ്ത് കണ്ട്, ബട്ട് സീസൺ 3 ആയപ്പോഴേക്കും ഡയറക്റ്റ് ഇത് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇത് ഡയറക്റ്റ് അല്ലേ ചെയ്യണത്, വേറെ ഒരു വെബ്സൈറ്റിൽ കൂടെ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അത് ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് ഗൈസ് ഞാൻ എപ്പോഴും പറയുമ്പോൾ ഇതിന് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആയിട്ടുള്ള ഒരു ബ്രൗസർ ഉണ്ട്. ഞാൻ ഇതിൽ ക്രോം യൂസ് ചെയ്തു. ഞാൻ ഇന്നലെ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു, dvdplay.run. ആ ഒരു വെബ്സൈറ്റിനെയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ dvdplay.run ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, പോയി കാണുക. അപ്പോൾ നമുക്ക് ഇതിൽ സെലക്ട് കാറ്റഗറിയിൽ വെബ് ടി വി സീരീസ് ഉണ്ടാവും. ആ വെബ് ടി വി സീരീസിൽ നമുക്കിപ്പോൾ ഡാർക്കിൻ്റെ സബ്സ്റ്റൈറ്റിലാണ് വേണ്ടത്. അപ്പോൾ ഡാർക്കിൻ്റെ സബ്സ്റ്റൈറ്റിൽ ഡാർക്കി കൊടുക്കുക, സീസൺ 3 കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്ത് തന്നെ അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സീസൺ 3 കംപ്ലീറ്റ് മലയാള സബ്സ്റ്റൈറ്റിൽ നിന്ന്. ഇത് ഗായ്സ് ഇതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചിലവരിത് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ കൊണ്ട് ആഡ് ചെയ്യുക, അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സബ്സ്റ്റൈറ്റിൽ കറക്റ്റ് ആയില്ല. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യേണ്ട എങ്ങനെയാണ് ഇതിന്നൊരു മൂവി ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയണമായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഇന്നലത്തെ വീഡിയോ കണ്ടവനാണെന്ന് മനസ്സിലായിണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഡൗൺലോഡ് 3 കൊടുക്കുക. എന്തൊക്കെ സെർവറാണ് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർവർ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ലോഡിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു 106 KB ഒരു ഫയലാണ് അത്ര ഉള്ളത് ഗൈസ്. ഞാനിത് ഒരു വട്ടം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സാധാരണ സിസ്റ്റം ഫയൽ മാനേജർ തന്നെ എടുക്കുക. അപ്പോൾ എൻ്റെ എമ്മയിൻ്റെ ഫയൽ മാനേജറാണ്, അതിനെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഡൗൺലോഡ്സിന് ലിസ്റ്റിൽ പോയി വെച്ചാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഡാർക്ക് സീസൺ 3 ഡുവൽ 720 എംസോൺ സിപ്പ് വേണ്ടി. അപ്പോൾ അതെടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം എക്സ്ട്രാക്ട് ഫൈൽ ടു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒന്നും വർക്ക് ചെയ്യില്ല ഗൈസ്. വർക്ക് ചെയ്യില്ല പറഞ്ഞാൽ നമ്മളിപ്പോൾ അവർ ഇംഗ്ലീഷിൽ പറയുന്നത് വേറെ ഒന്നായിരിക്കും, നമ്മുടെ സബ്സ്റ്റൈറ്റിൽ കാണിക്കുന്ന വേറെ ഒന്നായിരിക്കും. അപ്പോൾ എക്സ്ട്രാക്ട് ഫൈൽ ടു എന്ന് കാണിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾ ഒരു ഫയല് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ എക്സാണ്ടറിൻ്റെ ഒരു ഫോൾഡറിൽ ചൂസ് ചെയ്തു, എന്നിട്ട് എക്സ്ട്രാക്ട് എന്ന് കൊടുത്തു വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഇത്രയും ഫയൽ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡാർക്ക് സീസൺ 3 episode 1, അങ്ങനെ 8 എപ്പിസോഡ് ഫുൾ എപ്പിസോഡ് ഉണ്ട് ഗൈസ്. ഇത് മലയാളമാണ്. സെഡ് അച്ചീവർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷന് പോയി വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഫയൽ മാനേജറിൽ തന്നെ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ കയറ്റേണ്ട ആവശ്യമില്ല. ഇല്ല വെച്ചാൽ ഇത് എക്സ്ട്രാക്ട് ചെയ്യുക, സെഡ് എച്ചിയർ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. എം എസ് പ്ലെയർ എടുക്കുക. എം എസ് പ്ലെയറിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുക അറിയണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എം എസ് പ്ലെയറിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഡാർക്ക് സീസൺ 3 episode 2 ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ഓവർ കൊടുത്തു. പിന്നെ അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് വരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിൽ 3 dots കൊടുത്തിട്ട് സബ്ടൈറ്റിൽ എന്നുള്ള ആഡ് ചെയ്യാൻ നോക്കാം. സബ്ടൈറ്റിൽ കൊടുക്കുക. ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓപ്പണിൽ കൊടുത്ത് വെച്ചാൽ നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സാൻഡറിലാണ് നമ്മുടെ ഫയലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഫോൾഡർ ഡാർക്ക് ഡുവൽ. ഇപ്പോൾ എപ്പിസോഡ് ഏതാണ് നിങ്ങളുടെ എപ്പിസോഡ് പറഞ്ഞാൽ ആ എപ്പിസോഡ് ആക്കുക ഗൈസ്. അപ്പോൾ ആഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുത്ത് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ സബ്സ്റ്റൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അടിയിൽ മലയാളത്തിൻ്റെ ഒറിജിനൽ സബ്സ്റ്റൈറ്റിൽ തന്നെയായിരിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബിൽ ഞാൻ അതിൽ നോക്കിയപ്പോൾ കണ്ടില്ല, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൺ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.